നമ്മളൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് L2 എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു എന്താണ് ലോഞ്ച് വീഡിയോ അവർ റിലീസ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല. അത് ഞാനിങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൂസിഫർ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ, എമ്പുരാൻ കാണാൻ തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കാണേണ്ട ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ, അതൊക്കെ നമ്മുടെ ഉണ്ണി വ്ളോഗ് സിനി ഫയൽ ചാനലിൽ കിടപ്പുണ്ട്. സമയം പോലെ സൗകര്യം പോലെ ഒന്ന് കണ്ടു നോക്കാൻ ഞാൻ പറയുകയാണ്. കാര്യം നിങ്ങൾ ലൂസിഫർ കണ്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഓരോ വാക്കിലും അവർ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയുണ്ട്, ലൂസിഫറിനെ കുറിച്ച് അവർ ബിൽഡ് ചെയ്യുന്നൊരു ഇമേജ് ഉണ്ട്, അതിനെയൊക്കെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എളിയ ശ്രമങ്ങളാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നതിന് മുമ്പ്, ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നതിനേക്കാൾ നമുക്ക് L2E ലോഞ്ച് വീഡിയോ കാണാം. ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, പഴയ പടത്തിൻ്റെ വിഷ്വൽസ് തന്നെയാണ്. ഇതൊക്കെ തിയേറ്ററിൽ എന്ത് ഷോർട്ടായിരുന്നു. ഇതൊക്കെ തിയേറ്റർ കണ്ട ഓർമ്മയുണ്ടല്ലോ. ഏരീസ് ഓടി വൺ. പുതിയൊന്നും കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇവിടം വരെ കഴിഞ്ഞു. ലൈക്ക ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ലൈക്ക പോലെ ഒരു ബാക്കിംഗ് വരിക എന്ന് പറഞ്ഞ ഓവർലോഡ്. ട്രോളിങ് ഷൂട്ട് തന്നെ തുടങ്ങണേ ഉള്ളൂ. ശരിക്കും ഉണ്ടല്ലോ ഈ ലൈക്ക പോലൊരു ബാക്കിംഗ് വരുമ്പം. നിങ്ങൾ ലൈക്ക ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ മനസ്സിലാവും. അവരെങ്ങനത്തെ പടങ്ങളാണ്, എങ്ങനെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് എല്ലാ സൂപ്പർ ഹിറ്റ് പടമൊന്നും ഞാൻ പറയില്ല, എല്ലാ സിനിമകളും എനിക്ക് യോജിക്കാൻ പറ്റിയ സിനിമകളാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അങ്ങനെ ഒരു ബാക്കിംഗ് ഒരു സിനിമയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് പാർട്ടിന് ശേഷം സെക്കൻഡ് പാർട്ട് വരുമ്പോൾ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ളൊരു പടത്തിന് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ, അത് മറ്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്താണെന്നുള്ളതും, പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അവരുടെ ഏജൻസി, ഐ മീൻ അവർ ത്രൂ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഈ പ്രൊജക്റ്റിൽ കൊടുക്കുന്നൊരു വിശ്വാസം എന്താണെന്നുള്ളതൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. സ്വാഭാവികമായും നമ്മുടെ വിശ്വാസം കൂടാനാണ് സാധ്യത. ഈ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഒരു പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒഫീഷ്യലി മമ്മൂട്ടി ഫാൻസിൻ്റെ ഇടയിൽ മോഹൻലാൽ ഫാനാണ്. മോഹൻലാലിൻ്റെ ഏതെങ്കിലും വർക്കാവാത്ത പടം വരുമ്പോൾ ഞാൻ മമ്മൂട്ടി ഫാനാകും. അതുവരെ ഞാൻ തൽക്കാലം മോഹൻലാൽ ഫാനായിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫാനാണെങ്കിലും അല്ലെങ്കിലും, എമ്പുരാൻ എന്ന് പറയുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് സി ലൂസിഫർ അവർ സെല് ചെയ്തത്, അവർ മാർക്കറ്റ് ചെയ്തത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ്. അത്രയും ഹിറ്റായി പടം, ഭയങ്കര സംഭവമൊക്കെ ആയി പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് മാർക്കറ്റ് ചെയ്തൊരു രീതിയുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകത. അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും അത്തരം മാർക്കറ്റിംഗ് രീതികളിലേക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പലപ്പോഴും തിയേറ്ററിൽ പടങ്ങൾ വന്നു കഴിയുമ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കൽ എന്നുള്ളതാണ് ഒരു സിനിമ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ അവസാന ലക്ഷണം.
പോസ്റ്ററിൽ കുടുംബ പ്രഷർ ഏറ്റെടുത്തു, ആ പരിപാടി പൊട്ടാറായി എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പോൾ പലരും അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ചില ഫസ്റ്റ് ഡേ ഫസ്റ്റ് റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോകുന്ന ചില ആളുകൾ, പി ആർ ഓസ് ഫ്രീ ആയാണ് ഞങ്ങൾ സിനിമ കാണിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ, അവരുടെ കുറച്ച് ഷോ ഓഫ് പരിപാടിയൊക്കെ, അതിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ പടത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായത്. അത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ, അല്ലെങ്കിൽ അത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വളരാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞങ്ങൾ റേഡിയോയിലായിരിക്കുമ്പോൾ പറയുമായിരുന്നു, ഈ കോഴിയെ പോലെ ആവണം, താറാവിനെ പോലെ ആവരുത്. താറാവ് എവിടെയെങ്കിലും മുട്ടയിടും, ചിലപ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മുട്ടയിട്ട് കളയും, ആ മുട്ട പോയി, മുട്ടയിട്ടു എന്ന് ആരും അറിയില്ല. പക്ഷേ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ കോഴി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ടല്ലോ. നിങ്ങൾ കോഴിയെ പോലെ ആവണം എന്നുള്ളതാണ്. നിങ്ങൾ മുട്ടയിട്ടിട്ടുണ്ടാവും, നല്ല വൈറ്റമിൻ വാല്യൂ ഒക്കെ ഉള്ള അടിപൊളി സാധനമായിരിക്കും, പക്ഷേ അത് നാട്ടുകാർ അറിയിക്കണം. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിംഗ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ശരിക്കും പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച 6 പടങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്നു. 6 പടങ്ങളുടെ പേര്, ഇത്രയും ട്രെയിലറും ടീസറും ഫിലിം അപ്ഡേറ്റ്സും നോക്കുന്നത് ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ പോലും വന്നിട്ടില്ല, എനിക്കൊരു സജഷൻ വന്നിട്ടില്ല. ട്രോളൊക്കെ വരുന്നുണ്ട്. ട്രോൾ എന്ന് പറഞ്ഞാൽ ട്രോൾ ഗ്രൂപ്പുകൾക്ക് കാശ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം മീമുകൾ, ആ സാധനങ്ങളൊക്കെ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് ആ പടത്തിനെ കുറിച്ചിട്ടുള്ള ഒന്നും എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അപ്പം ഞാൻ സിനിമ അത്ര ശ്രദ്ധിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സാധാരണക്കാരനിലേക്ക് അത് എത്തണം, അങ്ങനെ എത്തുന്നതാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാരിലേക്കും വലിയ കോർപ്പറേറ്റുകൾക്കും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് L2E-ക്ക് ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് വരുന്നത്, അല്ലെങ്കിൽ അത് ഇത്രയും ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അതിൻ്റെയൊക്കെ കാരണം. അക്കാര്യത്തിലൊരു വലിയ കൈയടി കൊടുക്കണം, അഭിനന്ദനം കൊടുക്കണം. ആൻഡ് ലൂസിഫർ മലയാളത്തിലെ ഒരു ഗംഭീര അറ്റംപ്റ്റ് തന്നെയായിരുന്നു. അപ്പം എമ്പുരാനും അതുപോലെ ഒരു വലിയ ഹിറ്റായി മാറട്ടെ. വലിയൊരു നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെയായി സമ്പുഷ്ടമായ ഒരു സിനിമയായിട്ട് വരട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.